السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بدعوهم. ബഹുമാനപ്പെട്ട വന്ദ്യരായ സയ്യദവർഗ കാസർഗോഡ് ജില്ലാ എസ് ഐ എസ് സെക്രട്ടറി പാത്തൂർ മുഹമ്മദ് സക്കാഫി, എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ജിഫാർ അബ്ദുറഹീം സക്കാഫി, എസ് എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റും ഈ പരിപാടിയുടെ അധ്യക്ഷനുമായ ജബ്ബാർ സക്കാഫി തുടങ്ങിയ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട പുത്തുഭാവാജിയവർ നേരത്തെ മകരനമസ്കാരത്തിന് മുമ്പ് തന്നെ ഇവിടെ എത്തി നമ്മുടെ പരിപാടി കാത്തിരിക്കും. അതുപോലെ മറ്റ് സഹോദരന്മാർ, ഒരുപാട് സ്ത്രീകൾ പേരോട് മുഹമ്മദ് മസ്ലിയാരെ വയത് വെക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നൽകാര്യങ്ങൾ ചെയ്യാനും അതിന് പ്രവർത്തിക്കാനുള്ള ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നമുക്ക് നൽകി ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. പലരും ഇവിടെ ആശംസ പ്രസംഗം നടത്താനുണ്ട്. നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പേരോട് മുഹമ്മദ് മുസ്ലിയ അസഹരി അവർകൾ സ്ഥലത്ത് എത്തിക്കൊണ്ട് ഇരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ നമ്മുടെ വേദിയിലെത്തും ഇൻഷാ അല്ലാഹ്. നമുക്ക് വേണ്ട വിഷയങ്ങൾ, ഉപദേശങ്ങൾ നമുക്ക് പറഞ്ഞു തരും. നാം എല്ലാം അത് സ്വീകരിച്ച് ഒരു വയല് കേൾക്കുക, വയലിന് പോകുക എന്നുള്ള സാധാരണ ഇക്കാലത്തുള്ള ഒരു ആദത്ത് പരിപാടി വിട്ട് സാധാരണ അത് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു തൗഫീഖ് നമുക്കെല്ലാവർക്കും ഉണ്ടാക്കണം. അത് ഉണ്ടാക്കിയെടുക്കണം. വയലിങ്ങനെ ആസ്വദിച്ചു പോകുക, പിറ്റേ ദിവസം അത് എന്ത് പറഞ്ഞെന്നറിയില്ല, സദസ് വിട്ടുപോകുമ്പോൾ നമ്മുടെ പഴയ ആ പരിപാടി തന്നെ നമുക്ക് ഒരു എൽമും അതിനേക്കാൾ കൂടുതൽ പഠിക്കാനില്ല എന്നുള്ള ഒരു സ്വഭാവം നമ്മിൽ നിന്നിട്ട് മാറ്റിയെടുത്തു. നമ്മുടെ ഒരു വേദിയിൽ വയലിൻ്റെ സദസ്സിൽ വന്നാൽ അത് വിട്ടുപോകുമ്പോൾ നാം പഠിക്കേണ്ട പകർത്തേണ്ട പല കാര്യങ്ങൾ പഠിച്ച് പകർത്തി ജീവിതത്തിൽ അത് നടപ്പിൽ വരുത്തി മറ്റുള്ളവർക്ക് പകർത്തിക്കൊടുത്ത് പരിശുദ്ധമായ ദീനിന്റെ ദൈവത്തിന് വേണ്ടി എല്ലാവരും അതിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന്, എല്ലാവരും ആ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എസ് എസ് എഫ് ജില്ലാ സാഹിത്യ ഉത്സവമാണ് നമ്മുടെ അൽബിഷാറിയിൽ നടക്കുന്നത്. സന്തോഷമുണ്ട്. ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും വരുന്ന മത്സരാർത്ഥികൾ, എല്ലാ യൂണിറ്റുകളിലും അറിയപ്പെടുന്ന സ്ഥിതിക്ക് അൽബിഷാറയെ ഇവിടെ സാഹിത്യ ഉത്സവം തീരുമാനിച്ച ജില്ലാ കമ്മിറ്റിക്കും ഡിവിഷൻ കമ്മിറ്റിക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. അൽബിഷാറ ഉണ്ടാക്കിയത് തന്നെ ഞാനൊരു അവസരത്തിൽ കടുംബാർ മുദല്ലിസയിൽ, അന്നാണ് ഈ നമ്മുടെ വിഭാഗ്യത ഉണ്ടായത്. ഈ വിഭാഗ്യത ഉണ്ടായ സമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയാകുന്ന എസ് എസ് എഫ് ഒ, എസ് എസ് സി, എസ് ഐ എസ് ഒ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ സംഘടനകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഈ വരുന്ന വഴിയില് ഒരു മരത്തിന്റെ തണൽ വരെ നമ്മളെ സമ്മതിക്കാത്ത ഒരു അവസരം നമുക്കുണ്ടായിരുന്നു. ഞാനിത് ഓർക്കുകയാണ്. ആ സന്ദർഭത്തിൽ നമുക്ക് സ്വന്തമായി കാലിൽ നിന്ന് ആരുടെയും തണലല്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് സ്ഥാപനങ്ങൾ വേണം, പള്ളികൾ വേണം, മഹല്ലത്തുകൾ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആ സന്ദർഭത്തിൽ പലപ്പോഴും അള്ളാഹിന്റെ മഹതായ ഫതിലുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളുടെ കേന്ദ്രം എന്നുള്ളതിലേക്ക് മദ്ഹറും അൽബിഷാറയും എല്ലാം ഇവിടെ നിലവിൽ വന്നു. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിഷയങ്ങൾ നടത്താനും സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിലേക്ക് വേണ്ടി ചർച്ച ചെയ്യപ്പെടാനുള്ള ആ ഒരു കേന്ദ്രമാണ് നമ്മുടെ സ്ഥാപനങ്ങൾ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ വിട്ട് സ്വീകരിക്കണം. ആദ്യമായി ഈ സ്ഥലം വിലക്കെടുത്ത സമയത്ത്, ഇത് വിലക്ക് വാങ്ങിയ സമയത്ത് ഇതിന്റെ റെക്കാർഡ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തത് സയ്യിദ് താഹിറുൽ അഹദൽ തങ്ങൾ അടുത്താണ്.
അള്ളാഹു അവരുടെ ദരജ വരുത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് നമ്മുടെ സ്ഥാപനം തുടങ്ങിയതാണ്. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാടകയുടെ റൂമിൽ വെച്ച്, ഒരു ഇടുങ്ങിയ സ്ഥലത്ത് വെച്ച്, രണ്ട് റൂമിൽ, വാടകന്റെ റൂമിൽ വെച്ച് തുടങ്ങുകയും നിർബന്ധ സാഹചര്യത്തിൽ നമുക്ക് ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നാം അതിന് വേണ്ടി പരിശ്രമിക്കുകയും ഒരു ചെറിയ ബിൽഡിംഗ്, ഏകദേശം ഇന്ന് ഒരു രണ്ട് ക്ലാസ് നടത്തുന്ന അത്ര വലിപ്പത്തിലുള്ള ഒരു ചെറിയ, അതിന്റെ തേപ്പോ കാര്യങ്ങളൊന്നും ചെയ്യാതെ ബഹുമാനപ്പെട്ട സയ്യിദുന ആറ്റക്കോയ തങ്ങൾ വന്നത് ഉദ്ഘാടനം ചെയ്തപ്പോ വന്നരായ ശൈഖുന അലിക്കുഞ്ഞു ഉസ്താദ്, അതുപോലെ മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് തുടങ്ങിയവരാന്ന് വന്നപ്പോൾ അവരെല്ലാം പറഞ്ഞതും അവരെല്ലാം നമ്മോട് ഉപദേശിച്ച ഒരു കാര്യമാണ് അഗതി അനാഥകൾ തുടങ്ങണമെന്ന്. ഇംഗ്ലീഷ് മീഡിയം മാത്രം പോരാ, അഗതി അനാഥകൾ തുടങ്ങണമെന്ന്. അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഒന്നിനായ ഷൈഖുന താജുൽ ഉലമ, അള്ളാഹു അവരോടൊപ്പം അള്ളാഹു എല്ലാവരും സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരും. ഉസ്താദ് അവരോട് പോയി അത് പറയുകയും അവരുടെ നിർദ്ദേശപ്രകാരം അഗതി അനാഥകൾ ഇവിടെ ഉണ്ടാവുകയും ആദ്യമായി നമ്മുടെ ചെറിയ ബിൽഡിങ്ങിന്റെ കുട്ടിയെ അടിക്കുന്ന സമയത്ത് താജുൽ ഉലമ ഹജ്ജിന് പോയ സമയമായി സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവരുകളാണ് ഇതിന് ആദ്യമായി ഇതിലേക്ക് കുട്ടിയടിച്ചത്. നമ്മുടെ അടുത്ത് ഉറൂസ് നടക്കുന്നു, നാം എല്ലാവരും അത് വിജയിപ്പിക്കണം. അള്ളാഹു അത് വിചാരിച്ചതിൽ ഉപരി ഭംഗിയായി അള്ളാഹു നടത്തി തരുമാറാകട്ടെ. അതിന്റെ ശേഷമുള്ള എല്ലാ കാര്യങ്ങളും താജുൽ ഉലമ ഇവിടെ ഉപദേശം നിർദ്ദേശപ്രകാരമല്ലാതെ ഒന്നും ഇവിടെ നടന്നിട്ടില്ല. ദർസ് നടക്കുന്ന സമയത്ത് ഞാൻ പോയി പറഞ്ഞപ്പോ വേറെ സ്ഥലത്ത് പലരും എന്നെ പേടിപ്പിച്ചു, ദർസ് തുടങ്ങിയാൽ ഇവിടെ എന്തുണ്ട്, നിങ്ങളുള്ള 10, 20, 25 മുത്തഅല്ലിമീങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് നിങ്ങൾക്ക് ഒരു 10-15,000 ശമ്പളം കിട്ടുന്നതിനെയും വിട്ടിട്ട് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ്. പേടിപ്പിച്ച സമയത്ത് ഞാനും പേടിച്ചു. ഞാൻ പല ദർസുകൾ വേറെ ഉണ്ടാവും ഒരു കൊല്ലത്തിന് നോക്കാമെന്ന് ചിന്തിച്ചു. താജുൽ ഉലമന്റെ അടുത്ത് പോയപ്പോ എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ നിന്നോട് ദർസ് തുടങ്ങാൻ വേണ്ടി പറഞ്ഞു, നീ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അടിയാറിലുണ്ട്, ഗുഡിയാറിലുണ്ട് എന്ന് പറയുന്നു, നീ പോയിട്ട് ദർസ് തുടങ്ങടാ, പിടിക്കടാ 100 രൂപ. 100 രൂപന്റെ പൈസയിൽ വന്നിട്ട് ദർസ്, എനിക്ക് സമയമില്ല, നീ കുറത്തതങ്ങളെയും ആരെങ്കിലും ഒന്ന് വിളിച്ചോ, ദർസ് തുടങ്ങിക്കോ എന്ന് ആ എന്നെ ശകാരിച്ച് എന്നെ ദർസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ പേടിപ്പിച്ച് ദർസ് തുടങ്ങിയതാണ്. ഇങ്ങനെ ഞാനിത് പറയുന്നത് താജുൽ ഉലമക്ക് വല്ല നല്ല നമ്മുടെ ദീനിന്റെയും ദുനിയാവിന്റെയും നേതൃത്വത്തിന്റെ നല്ല ബോധമുള്ള സമയത്താണ് ഈ സ്ഥാപനത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും താജുൽ ഉലമ ചെയ്തു തന്നത്. ഇതിന് കുട്ടിയടിച്ച സമയത്ത് വന്ന് വളരെയധികം സന്തോഷത്തോടു കൂടി പള്ളി ഉദ്ഘാടനത്തിന്റെ കാര്യങ്ങളെല്ലാം നിർവഹിച്ച് താജുൽ ഉലമ തന്നിട്ടുണ്ട്. ഞാൻ പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോ, കുട്ടിയടിക്കുന്ന വിഷയം പറഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ ഇത്ര വയസ്സായിട്ട് ജീവിക്കുന്നത് ഇങ്ങനെയുള്ള ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഉപകാരത്തിന് വേണ്ടിയല്ലടോ ഞാൻ വരാണ്ടിരിക്കോ നിന്റെ അടുത്ത് എന്ന് താജുൽ ഉലമ എന്നോട് പറയുകയുണ്ടായി. അള്ളാഹു അവരോടൊപ്പം നമ്മെല്ലാവരും സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിതരുമാറും. വിഷമങ്ങൾ നേരിടുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഓടിയെത്തി മടിയിൽ കൈവച്ച് പറയാൻ, സങ്കടം പറയാനുള്ള കേന്ദ്രമായിരുന്നു താജുൽ ഉലമ. അതെല്ലാം ശരിയായി പോയി, നീ പോയി പ്രവർത്തിക്ക എന്ന് പറയുമ്പോൾ എല്ലാം ശരിയാകുന്ന സന്ദർഭം നമുക്ക് ഉണ്ടായിട്ട് എല്ലാം താജുൽ ഉലമയുടെ പൊരുത്തത്തിലും നിർദ്ദേശത്തിലുമാണ് നമ്മുടെ സ്ഥാപനം നടക്കുന്നത്. വന്നേരായ എം എ ഉസ്താദ് 2-3 പ്രാവശ്യം വന്നു. ഒരിക്കൽ വന്ന് തമാശക്കയാണെങ്കിലും എന്നോട് പറഞ്ഞു, മുസയിലാറി എങ്ങനെ താമസം എടുത്ത്, എങ്ങനെ നിങ്ങളെ സ്ഥാപനം ഉണ്ട് എന്ന് നോക്കാനാ ഞാൻ വന്നത്, നല്ല ഉഷാറായിട്ട് നടക്കണം, വല്ല എത്തിച്ചു തരട്ടെ എന്ന് എം ഇ ഉസ്താദ് വന്ന് ആദ്യം കാറിൽ കീയുമ്പോ എന്നോട് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പൊമ്മള് ഉസ്താദ് വന്ന്, അതുപോലെ കോട്ടൂർ ഉസ്താദ് വന്ന്, ഇതിന്റെ പള്ളിയിന്റെ അകത്ത് കിടന്ന് നല്ലൊരു സ്ഥലമാണ്, നല്ല കാറ്റുമുണ്ട് എന്ന് പറഞ്ഞു കൊറേ നേരം ഒരു അരമണിക്കൂർ ദുആ ചെയ്തു കോട്ടൂർ ഉസ്താദ്. അതിനുശേഷം എ പി ഉസ്താദ് വന്നപ്പോ എനിക്ക് മനസ്സിൽ വല്ലാത്ത പേടി. എ പി ഉസ്താദ് ഒരു ദീർഘദൃഷ്ടിയുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് സ്ഥാപനത്തിന്റെ ഭാവി എ പി ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു നേതാവാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകി അനുഗ്രഹിച്ചു കൊടുക്കുമാറാകട്ടെ.
ദീർഘകാലം അവരുടെ തണലിലായി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക് നൽകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എപ്പിസ്താദ് വന്ന് നമ്മുടെ പള്ളി അന്ന് ഉദ്ഘാടനം ചെയ്തിട്ടില്ല. അതിൻ്റെ അകത്ത് വെച്ച് നമ്മോട് ഒരു 15 മിനിറ്റാണ് പ്രസംഗിച്ചതെങ്കിലും അത് നമ്മുടെ സ്ഥാപനത്തിന്റെ വില സമ്പത്തും മുതലും വളർച്ചക്ക് നിദാനവും ആ വാക്ക് ആയിരം വില ധൈര്യം തന്ന വാക്കായി. എന്താ സ്ഥാപനം? അൽബിഷാറ സ്ഥാപനം എല്ലാം ചെറുതായിട്ട് തുടങ്ങിയതാ, മർക്കസും ചെറുതായിട്ട് തുടങ്ങിയത് എന്ന് അന്ന് പറയുമ്പോ പറഞ്ഞു. പാത്തൂർ മുഹമ്മദ് പലരും ഉണ്ടായിരുന്നു. മർക്കസും ചെറുതായിട്ട് തുടങ്ങിയതാ, അതിപ്പോ വലുതായിട്ടുണ്ട്. അതുപോലെ എല്ലാ സ്ഥാപനങ്ങളും ചെറുതായിട്ട് തുടങ്ങിയതാണ്, സ്ഥാപനം വലുതാകും. നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കണം, സഹകരിക്കണം. കൂടിയ ആൾക്കാരോട് പറഞ്ഞു, എന്റെ എല്ലാ സഹകരണയും പിന്തുണയും ഈ സ്ഥാപനത്തിനുണ്ടാകും. ഞാൻ ഈ വഴിക്ക് പോകുമ്പോൾ ഈ സ്ഥാപനത്തിൽ കയറിയത് ഇനി ഈ സ്ഥാപനത്തിനോടുള്ള ഒരു കൂറ് എനിക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇപ്പിസ്താദ് എന്ന് പറഞ്ഞ വാക്കാണ്. ഇതെല്ലാവരും നിങ്ങൾ എന്താക്കണം, ഇതിലേക്ക് സഹകരിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു സഹകരിക്കാൻ വേണ്ടിയുള്ള മനസ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ നാവ് കൊണ്ട് പറയുന്ന വല്ല സ്ഥാപനത്തിന്റെ കുറവുകൾ അത് നിർത്തിയാൽ സ്ഥാപനത്തിന് ഒരു സഹായമാകും എന്ന് എ പി ഉസ്താദ് ഞങ്ങളാരും പറയാതെ, ഒരു സ്വാഗതത്തിൽ ഒരു സൂചനയും നൽകാതെ എ പി ഉസ്താദ് എന്ന് പറയുകയുണ്ടായി. ദീർഘദൃഷ്ടിയുള്ള ഒരു വലിയ നമ്മുടെ നേതാവാണ്. നമ്മുടെ വലിയ ഒരു അനുഗ്രഹമാണ് ഇങ്ങനെയുള്ള ഒരു നേതൃത്വം നമുക്ക് ഉണ്ടാകുന്നത്. അള്ളാഹു ഇത് നിലനിർത്തി തരുമാറാകട്ടെ ദീർഘകാലം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് നമുക്ക് എല്ലാവർക്കും സ്ഥാപനം നടത്താനുള്ള ധൈര്യവും ഹിമ്മത്തും ആ പ്രവർത്തന ശൈലികളും എല്ലാം കാണിച്ചു തന്നത് ഒന്നിയരായ എ പി ഉസ്താദ് അവർകളാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരു പരിപാടിയിലും എ പി ഉസ്താദിനെ ഒരു പ്രവർത്തനത്തിലും നമുക്ക് ഓർമ്മിക്കാണ്ടിരിക്കാൻ കഴിയും. അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നിയരായ എ പി ഉസ്താദ് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്നാ അർസൽനാക ഷാഹിദം വ മുബശ്ശിറൻ വ നദീറൻ വ ദാഇയൻ ഇലല്ലാഹി വ സിറാജൻ മുനീറ. ആയത്ത് ഓതിയിട്ട് പറഞ്ഞു, ബിഷാറത്തുള്ള പ്രവാചകരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്ഥാപനത്തിന്റെ പേര് അൽ ബിഷാറയാണ്. അതുകൊണ്ട് വിശാരത്തുണ്ടാകും സ്ഥാപനത്തിന് എന്ന് ആ ബർക്കത്താകപ്പെട്ട നാവുകൊണ്ട് നമ്മുടെ എല്ലാവരെ സാക്ഷി നിർത്തി പറഞ്ഞ എ പി ഉസ്താദ്, ആ ഒരു ആത്മധൈര്യം മാത്രമേ സ്ഥാപനത്തിന് ഉള്ളതാണ്. ചെറുപ്പക്കാരായ പലർക്കും സംശയമുണ്ട്, ഇതുവരെ എസ് എസ് എഫിൻ്റെതും സുന്നത്ത് ജമായത്തിൻ്റെതും ആണോ അല്ലേ എന്ന് പലർക്കും ഉള്ളതുപോലെ പലപ്പോഴും തോന്നുന്നത് പോലെ, അല്ലെങ്കിൽ എൻ്റെ ഒരു തെറ്റിദ്ധാരണ പോലെ എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ എല്ലാ തെറ്റിദ്ധാരണകളും തീർത്തും കൊണ്ട് ജില്ലാ സാഹിത്യ ഉത്സവം നമ്മുടേത് തന്നെയാണ് ഈ അൽബിഷാറ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘടനാ കമ്മിറ്റി തീരുമാനിച്ചതിൽ സന്തോഷമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഘടനയെ അള്ളാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. പേരോടെ മുഹമ്മദ് മുസ്ലിയാർ വന്ന് നമുക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകും. നാളെ വൈകുന്നേരം മുതൽ മറ്റന്നാൾ വരെ 2 ദിവസങ്ങളിലായി 600ലേറെ മത്സരാർത്ഥികൾ ഇവിടെ മത്സരിക്കും. 108 വിഷയങ്ങളിലായി ഇവിടെ 9 വേദികളിലായി മത്സരിക്കും. അവർക്ക് ഒരു വിഷമങ്ങളും കുറവുകളും വരാത്ത നിലക്ക് ഈ കൂടിയ നിങ്ങളെല്ലാവരുടെ സഹകരണത്തോടുകൂടി നമുക്ക് അവരെല്ലാവരെയും ബഹുമാനത്തോടെ ആദരവോടെ അവരെ ഇരുത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് നമ്മെല്ലാവരെയും അവർ വൈകുന്നേരം യാത്രയേക്കുന്ന സമയത്ത് സന്തോഷത്തോടുകൂടി ആകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ വിഷയത്തെ ഞാൻ നീട്ടുന്നില്ല, ഞാൻ ഒരു കാര്യം ഉണർത്തുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ സമ്പത്താണ്. ദുനിയാവിലും ആഖിറത്തിലും വലിയ നമുക്ക് നേട്ടമുള്ള ഒരു സമ്പത്താണ് സന്താനങ്ങൾ. ആ സന്താനങ്ങളെ ദീനിബോധമുള്ള മാതാപിതാക്കളോട് ഗുണം ചെയ്യുന്ന ഓർമ്മയുള്ള ഒരു സന്താനമായി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് എസ് എസ് എഫ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. ഞാൻ ദുബൈയിൽ പോയപ്പോ അവിടെ കബീർ മാസ്റ്റർ എല്ലാവർക്കും അറിയും, നമ്മുടെ വലിയ ഒരു പ്രവർത്തകനാണ്. കബീർ മാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ മലപ്പുറത്ത് വലിയൊരു മുതലാളി ഉണ്ടായിരുന്നു, അയാൾക്ക് ഒരേ മകനാണ് ഉള്ളത്.
ആ മകനെ നല്ല നിലക്ക് പഠിപ്പിച്ചു കൊടുത്ത് നല്ല ഡോക്ടറാക്കിയായിരുന്നു. ഒരു മകനല്ലേ ഉള്ളത്. ഡോക്ടറായതിന്റെ ശേഷം ഗൾഫിൽ ജോലിയും കിട്ടി. ഗൾഫിൽ ഫാമിലി അടക്കം ഗൾഫിൽ പോയി. അവിടെ ഇരിക്കുന്ന സമയത്ത് ഇടക്കിടക്ക് എന്നെ വലിയ ഒരു ഇഷ്ടമില്ലാത്തവന് ഞാൻ തായും ഏത്ത് വെക്കാതെ വളർത്തിയ എന്റെ മകനാണ്, എന്റെ ഒരു മകനാണ് എനിക്കുള്ളത്. ഞാൻ കുറേ ആ മകനെ സ്നേഹിച്ച് വേണ്ടതെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തവനാണ്. അവസാനമായി ഗൾഫിലെത്തിയതിന്റെ ശേഷം ഇടക്കിടക്ക് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എന്റെ ഫോൺ കട്ട് ചെയ്യും. ഒന്നോ രണ്ട് വിഷയങ്ങൾ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. പിന്നെ കുറെ സമയങ്ങൾ കഴിഞ്ഞ് ഫോൺ വിളിക്ക് ഉത്തരമില്ലാണ്ടായി. എന്റെ ഫോണൊന്നും എടുക്കുന്നില്ല, എന്നോട് സംസാരിക്കുന്നില്ല. ഇപ്പോൾ ഒരു കൊല്ലമായി ഉസ്താദെ എന്റെ മകനെ നോക്കാതെ എനിക്ക് സങ്കടം തോന്നുന്നു. ഒരു കൊല്ലമായി അവനോടൊരു ഫോണിൽ വരെ എന്നോട് അവന്ന് സംസാരിച്ചില്ല എന്ന് പറഞ്ഞ് കബീർ മാസ്റ്ററോട് അയാൾ നല്ലോണം അങ്ങ് കരഞ്ഞുപോയി. കരഞ്ഞിട്ട് പറഞ്ഞു, ഒരു 10 സെന്റ് സ്ഥലം ഈ പള്ളിയിലേക്ക് ഞാൻ എന്താക്കുന്നു തരുന്നു, നിങ്ങൾ ദുആ ചെയ്യാം. കബീർ മാസ്റ്റർ എന്ന് പറഞ്ഞു, പള്ളിക്ക് ആവശ്യമുള്ള സ്ഥലത്ത് 5 സെന്റ് നിങ്ങളോട് ചോദിച്ചപ്പോ തരാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇന്ന് നിങ്ങളുടെ മകന് വേണ്ടി ഈ ചെയ്യുന്ന സംഭാവന മകൻ ചെറുപ്പത്തിൽ വളരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യണമായിരുന്നു. നിങ്ങളെ അള്ളാഹു തആല നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന മകനായി ആ മകനെ അള്ളാഹു തആല ആക്കുമാറും ആയിരുന്നു. അത് നിങ്ങൾക്ക് കിട്ടിയില്ല. ഇനി നിങ്ങൾ പറഞ്ഞിട്ടും കരഞ്ഞിട്ടും കാര്യമെന്ത്? അത് നിങ്ങളെ കയ്യിൽ നിട്ട് വിട്ടു എന്ന് കബീർ മാസ്റ്റർ പറഞ്ഞ ഒരു സന്ദർഭം. ബഹുമാനപ്പെട്ട ഒന്നരായ സയ്യദവറുകൾ നമ്മുടെ സമ്പത്ത്, നമ്മുടെ സന്താനങ്ങൾ സമ്പത്താണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓർത്തുപോയി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സന്താനങ്ങളെ നന്നാക്കാൻ വേണ്ടി നോക്കുന്നത് ഒരുപാട് നമ്മുടെ സ്ഥലത്തിൽ സ്ത്രീകളുണ്ട്. അത് നോക്കേണ്ടത് വിവാഹ ആലോചന നടത്തുന്ന സമയത്താണ് നോക്കേണ്ടത്. സന്താനങ്ങൾ നോക്കേണ്ടത് ആ സ്ഥല സമയം മുതൽക്ക് തന്നെ അതിൽ ജാഗ്രത പുലർത്തണം. നിസാഉക്കും ഹറുസുല്ലക്കും ഫൈതു അർസക്കും മന്നാശയത്തും. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിസ്ഥലമാണ്. നിങ്ങൾ എന്താണോ വിത്തിടുന്നത്, നിങ്ങൾ എന്താണോ വിതക്കുന്നത് അത് കുടിക്കും. ചക്കക്കുരു വിത്തിട്ടാൽ ചക്കക്കുരു തന്നെ അത് വളർക്കും, അത് മാങ്ങി ഉണ്ടാവുകയില്ല. മാങ്ങിന്റെ കുരു വിത്തിട്ടാൽ മാങ്ങയെ അതിലാവുകയുള്ളു, അത് ചക്കക്കുരു ആവുകയില്ല. പുല്ലും മുയസ്സിറുൽ ലിമാ കുലിക്കലോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിവാഹ ആലോചന നടത്തുന്ന സമയത്ത് തന്നെ എന്റെ സന്താനം നന്നാകാൻ എന്ത് മാർഗമാണെന്ന് ഉള്ള ഒരു ചിന്ത നമുക്കും കുടുംബത്തിനും എല്ലാവർക്കും വേണം. എന്റെ പ്രിയപ്പെട്ട ഇരിക്കുന്ന സുഹൃത്തുക്കളെ, ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്റെ സംസാരത്തെ നിർത്തുന്നു. ജാഹിദ് എന്ന് പറയുന്ന വലിയ ഒരു സാഹിത്യകാരൻ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ആയനി മുക്തസർ ഓതിയവർക്ക് ജാഹിദിന്റെ പരിചയം ഉണ്ടാകും. വലിയ സാഹിത്യകാരനാണ്. പക്ഷേ ആള് കറുത്ത് ഇരുണ്ട, നോക്കുമ്പോൾ തന്നെ അറുപ്പും വെറുപ്പും വരുന്ന ഒരു മനുഷ്യനായിരുന്നു ജാഹിദ്. ഈ ജാഹിദിനെ അന്നത്തെ ഭരണാധികാരി തന്റെ മക്കൾക്ക് ടിവിഷന് വേണ്ടി പുരയിലേക്ക് വരാൻ വേണ്ടി ഒരു സംഖ്യ നിശ്ചയിക്കുകയും ചെയ്യുന്നു. എന്നാൽ മക്കൾ പോയില്ല, ഈ ജാഹിദിനെ കണ്ടിട്ട് പേടിയായിട്ട് പോയില്ല. നരി പോലോത്ത ആ കറുത്ത് ഇരുണ്ട മനുഷ്യനാണ്, പേടിച്ചിട്ട് കുട്ടികൾ പോയില്ല ജാഹിദിന്റെ അടുത്ത്. എന്നിട്ട് ടിവിഷന് കുറച്ചും പൈസ അധികം കൊടുത്തിട്ട് വേണ്ടെന്ന് വെച്ചു അന്നത്തെ ഭരണാധികാരി. അങ്ങനെയുള്ള ജാഹിദ് ഒരുപാട് സാഹിത്യ കൃത്യ കുറിപ്പുകൾ എഴുതിയതാണ്. ആ ജാഹിദിന്റെ സാഹിത്യ ആ കുറിപ്പുകൾ മേലിൽ വീണിട്ടാണ് ജാഹിദ് മരിച്ചുപോയത് എന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്നു. മുക്തസർ ഓതിയവർക്ക് അതറിയാം. മുക്തസർ ആ ചരിത്രം പറയുന്നു. എന്നാൽ ആ ജാഹിദിന്റെ കാലത്ത് സുന്ദരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു, നല്ല സുന്ദരിയ. പല രാജാക്കന്മാരും പെങ്ങട്ട ബന്ധത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ആ പെണ്ണ് അതിനെ സമ്മതിച്ച് കൊടുത്തില്ല. അവസാനമായി ജാഹിദിന്റെ ബുദ്ധി നോക്കിയ പെണ്ണ് ജാഹിദിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാനും നിങ്ങളുമായി ഒരു വിവാഹം ബന്ധം നടത്താം. എന്റെ ഭംഗിയും നിങ്ങളെ ബുദ്ധിയും ആ കുട്ടിക്ക് ഉണ്ടായാൽ ആ കുട്ടി ആരായിരിക്കും? അതുകൊണ്ട് നിങ്ങളെ ബുദ്ധിയും എന്റെ ഭംഗിയും ഉണ്ടാകാൻ വേണ്ടി ഒരു കുഞ്ഞമ്പോൾ സന്താനങ്ങൾ ഉണ്ടായാൽ അത് അവൻ ആരായിരിക്കും? അതുകൊണ്ട് ഒരു വിവാഹാലോചന നടത്താമെന്ന് സ്വന്തം പെണ്ണെ ഈ കോലം കെട്ടതായ ജാഹിദിനോട് പറഞ്ഞ സമയത്ത് ജാഹിദ് പറഞ്ഞു, ജാഹിദ് വരെ ബുദ്ധിമാനാണ്,
ശരിയാണത്, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ എന്റെ കോലവും നിന്റെ ബുദ്ധിയും വന്നാൽ എന്താക്കും? ഒരു സന്താനത്തിന് എന്റെ കോലും നിന്റെ ബുദ്ധിയും വന്നാൽ എന്താക്കും എന്ന് ജാഹിർ എന്ന് പറഞ്ഞിട്ട് പെങ്കട്ട് ബന്ധം വേണ്ടെന്ന് വെച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉള്ള ഇതാണ് നമ്മുടെ സന്താനങ്ങളെ വളർത്തിയെടുക്കേണ്ടതിന് സമയം. നാം നോക്കേണ്ടത്, ബുദ്ധിയുള്ളവർ ചിന്തിക്കേണ്ടത്, മക്കൾക്ക് പെങ്കട്ട് ആലോചന വരുന്ന സമയത്താണ്. വലിയ സമ്പത്തും കാര്യങ്ങളല്ല, കുടുംബവും മര്യാദയും ബുദ്ധിയും അതുപോലെ ഇരുന്നുള്ള കുടുംബത്തെ നോക്കിയിട്ടാണ് വിവാഹം കഴിക്കേണ്ടത് മക്കൾ നന്നാകാൻ. അത് ഏറ്റവും വലിയ ഒരു മാധ്യമമാണ് നമ്മുടെ നിക്കാഹിയുടെ സന്താനങ്ങളെ ഉണ്ടാക്കാൻ. സന്താന സമ്പത്ത് വലുതാണ്. ആ സന്താന സമ്പത്ത് കൊണ്ടാണ് ഇന്ന് വലിയ ഒരു സാഹിത്യ ഉത്സവം കൂടെ നടക്കുന്നത്, എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത്, എല്ലാവരും ആ കാര്യത്തെ ഉറ്റുനോക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ മക്കൾ അള്ളാഹു താല അവരെല്ലാവരെയും നന്നായ നിലക്ക് സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു താല ചേർത്തി തരുമാറാകട്ടെ. അവരിവിടെ മത്സരിക്കുമ്പോൾ ഒരു വിഷമങ്ങളില്ലാതെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ, എല്ലാ നിലക്കും അവർ വിചാരിച്ചതിൽ ഉപരി മത്സരിക്കുവാനും വിജയിക്കുവാനും അള്ളാഹു താല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ സംസാരം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.